നമസ്കാരം, ഞാൻ മീശ ഇല്ലാത്ത ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നിങ്ങളുടെയൊക്കെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു വാഹനമാണ് എന്നെനിക്കറിയാം. ഇതിൻ്റെ പേര് നിസാൻ പട്രോൾ എന്നാണ്. ഇന്ത്യയിൽ നിസാൻ പട്രോൾ ഇല്ല. എന്നാൽ നമുക്ക് ദുബായ് ബന്ധം അല്ലെങ്കിൽ ഗൾഫ് ബന്ധമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഗൾഫിൽ പോയിട്ടുള്ളവരെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും നിസാൻ പട്രോൾ എന്ന്. തന്നെയുമല്ല, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്ന വാഹനത്തിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ മേധാവിത്വം ഒക്കെ തകർന്നത് ഏറ്റവും പുതിയ മോഡൽ നിസാൻ പട്രോൾ വന്നപ്പോഴാണ്. അതുവരെ എല്ലാ കാലത്തും ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ പിന്നിലായിട്ട് നിൽക്കാനായിരുന്നു ഈ വാഹനത്തിൻ്റെ യോഗം. എന്തായാലും 1951 ഈ രണ്ട് വാഹനങ്ങളും ഒരുമിച്ചാണ് വിപണിയിലെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. അതായത് ടൊയോട്ട ലാൻഡ് ക്രൂയിസറും നിസാൻ പട്രോളും ഒരുമിച്ചാണ് ജപ്പാനിലെ വിപണിയിലെത്തിയത്. അക്കാലത്ത് വേൾഡ് വാർ ടു കഴിഞ്ഞിട്ട് യുദ്ധ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മിലിറ്ററി ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ മികച്ച വാഹനങ്ങൾ നിർമ്മിക്കാൻ ജാപ്പനീസ് ഗവൺമെൻറ് ടൊയോട്ടയോടും അതുപോലെ തന്നെ നിസാനോടും ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും, കൂടാതെ മിത്സുബിഷിയും, ഈ മൂന്ന് വാഹന നിർമ്മാതാക്കളും അവരുടേതായ രീതിയിലുള്ള സൈനിക ആവശ്യങ്ങൾക്കും മറ്റും പറ്റുന്ന ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ നിർമ്മിച്ചു. അങ്ങനെയാണ് നിസാൻ പട്രോൾ അതുപോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ തുടങ്ങിയ വാഹനങ്ങളെല്ലാം ജന്മം കൊണ്ടത്. അതായത് ഈ വാഹനം നിർമ്മിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 71 വർഷമായി. 71 വർഷം കൊണ്ട് ഏതാണ്ട് 2 കോടി നിസാൻ പട്രോളുകളാണ് വിപണിയിലെത്തിയത്. ലോകമെമ്പാടും ഇത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ആ ഒരു മേധാവിത്വം തകർത്തുകൊണ്ട് ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 20,000 നിസാൻ പട്രോളുകളാണ് വിറ്റത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു ഒഴുക്ക് ഒരല്പം കുറയുമെന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഗൾഫിലും പെട്രോളിനും വില കൂടി. ഇതെല്ലാം പെട്രോൾ മോഡലുകളാണ് ഗൾഫ് മേഖലയിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വലിയ പെട്രോൾ വാഹനങ്ങളെല്ലാം ആൾക്കാർ ഷെഡ് കയറ്റി ഇട്ട് തുടങ്ങിയ ഒരു കാലമാണ്. ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു പക്ഷേ പെട്രോളിനൊക്കെ വിൽപ്പന കുറഞ്ഞേക്കാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 20,000 നിസാൻ പെട്രോളുകളാണ് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഗൾഫ് രാജ്യങ്ങളിൽ വിറ്റത്. ഇനിയിപ്പോൾ ഈ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ആരും നോക്കി നിന്ന് പോകുന്ന രൂപമാണ്. എന്ന് തന്നെ വല്ല രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം എന്നിങ്ങനെ വാ പൊളിച്ച് നോക്കുന്ന നമ്മൾ കണ്ടു. എന്നാൽ ഇദ്ദേഹം ഇത്തിരി പ്രായമുള്ള ആളാണ്. 1990 ജനിച്ച വാഹനമാണിത്. ആരുടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം സുപരിതനാണ്. നമ്മുടെ വീഡിയോയിലൂടെ രാംനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാംനാഥ് ഒരു ബെൻസ് എസ് ക്ലാസ് റീസ്റ്റോർ ചെയ്ത കഥ നമ്മൾ കൊടുത്തിരുന്നു. കൂടാതെ അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിലുടനീളം EV ചാർജിങ് സ്റ്റേഷനുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന GoEC എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയും. ചാർജിങ് സ്റ്റേഷനുകളെ പറ്റി നമ്മൾ അടുത്ത കാലത്ത് വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. എന്തായാലും രാംനാഥ് ഏകദേശം 3-4 വർഷം മുമ്പ് ഈ വാഹനം വാങ്ങിച്ചത് പഞ്ചാബിൽ നിന്നാണ്. PB രജിസ്ട്രേഷനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പഴയ കഥ ചികഞ്ഞു പോവുകയാണെങ്കിൽ എത്തി നിൽക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. 1990 ജനുവരിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓസ്ട്രേലിയ ജനിച്ചു. എന്നാൽ ഫെബ്രുവരിയിൽ തന്നെ ഇദ്ദേഹത്തെ കപ്പൽ മാർഗം ഇന്ത്യയിലെത്തിച്ചു. അത് ഡൽഹിയിലെ കനേഡിയൻ എംബസിക്ക് വേണ്ടിയാണ് എത്തിച്ചത്. അങ്ങനെ വർഷങ്ങളോളം കനേഡിയൻ എംബസിയിൽ ഇദ്ദേഹം ഓടി. അതിനുശേഷമാണ് ഈ ഒരു പഞ്ചാബിൽ ഒരാൾ വാങ്ങിക്കുകയും പിന്നീട് രാംനാഥ് ഇദ്ദേഹത്തെ കണ്ടെത്തിയപ്പോഴത്തേക്കും വളരെ മോശം അവസ്ഥയിലായിരുന്നു. പ്രായാധിക്യത്തിൻ വേദനകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വേദനകളും സഹിച്ച് കഴിയുന്നൊരു കാലത്താണ് രാംനാഥ് പൊക്കിയെടുത്ത് ഓടുന്ന കണ്ടീഷനായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടുന്ന് ട്രക്കിൽ കയറ്റി തൃശ്ശൂർ രാംനാഥിൻ്റെ വീട്ടിലെത്തിക്കുകയും കുറേ കാലം 2-3 വർഷം ഇതിനിട്ട് പണിയുകയും ഇതിൻ്റെ പാർട്സുകളെല്ലാം ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതിയൊക്കെ ചെയ്ത് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് 32 ലക്ഷം രൂപയായി ഇതെല്ലാം കഴിഞ്ഞ് ഈ കാണുന്ന രൂപത്തിൽ ഇദ്ദേഹത്തെ എത്തിച്ചപ്പോൾ. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് അല്ലാത്ത കാര്യങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഏകദേശമൊക്കെ സ്റ്റോക്കിൽ തന്നെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടാത്ത ചില സാധനങ്ങളൊക്കെ അദ്ദേഹം അല്ലാതെ ഘടിപ്പിച്ചു. പിന്നെ ആധുനിക കാലത്തിന് ചേരുന്ന രീതിയിൽ റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങളും മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചു വന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇദ്ദേഹം പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഈ LED ഹെഡ്ലാമ്പ്
പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും സ്റ്റോക്ക് വാഹനമാണിത്. നിസാൻ പെട്രോളിൻ്റെ ഫോർത്ത് ജനറേഷനിൽപ്പെട്ട വാഹനമാണിത്. ഈ വാഹനത്തിലാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വന്നത്. അതുവരെയൊക്കെ ലീവ് സ്പ്രിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലാണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിസാൻ പെട്രോൾ 1990 മോഡലാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ നിസാൻ പെട്രോളിനെ സംബന്ധിച്ചൊരു ഇന്ത്യൻ ബന്ധമുണ്ട്, അത് രസകരമായൊരു ബന്ധമാണ്. അതായത് ആ കാലത്ത്, അതായത് സെക്കൻഡ് ജനറേഷൻ നിസാൻ പെട്രോൾ വന്നിരുന്ന സമയത്ത് ഇന്ത്യയിലും ഈ ഒരു വാഹനം വേണം എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിച്ചു. കാരണം നമുക്ക് യുദ്ധാവശ്യങ്ങൾക്കൊക്കെ വേണമല്ലോ. ചൈനയൊക്കെയായിട്ട് അങ്ങനെ ചോർന്നു നിൽക്കുന്ന കാലമാണ്. അങ്ങനെ 1969 ജബൽപൂരിലെ ആർമി ട്രക്കുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ഈ വാഹനം നിർമ്മിക്കാൻ നിസാനുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ധാരണയായി. അങ്ങനെ നിർമ്മിച്ച വാഹനങ്ങളാണ് ജോങ്ക എന്ന പേരിൽ ഇപ്പോഴും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാണുന്നത്. ഇപ്പോൾ എല്ലാം റീസ്റ്റോർ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശം അവസ്ഥയുള്ള ജോങ്കകൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ എന്താണ് ഈ ജോങ്ക എന്ന് പറയുന്ന പേരെന്ന് ചോദിച്ചാൽ, ഈ നിസാൻ പെട്രോൾ എന്ന മനോഹരമായ പേരുമായി ജോങ്ക എന്ന് പേരിടാൻ കാരണം വെച്ചാൽ ജബൽപൂർ ഓർഡിനൻസ് ഗൺ കാരിയേജ് അസംബ്ലി എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. അതിൽ നിന്ന് ജയോയൊക്കെ പിറക്കിയെടുത്താണ് ആ ഒരു പ്രത്യേക പേര് ജോങ്ക എന്ന പേര് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ജോങ്ക എന്നുള്ള പേരുകൊണ്ട് മാത്രമായിരിക്കും ഈ വാഹനം പരാജയപ്പെട്ടതെന്നുള്ള കാര്യമാണ്. ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ ആൾക്കാരുടെ അവസ്ഥ, വാങ്ങിച്ചവരുടെ അവസ്ഥ. കാരണം ഈ വാഹനം പല പാർട്സുകളും പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നാണ് നിർമ്മിച്ചത്. എന്ന് തന്നെയുമല്ല, ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനെന്ന് പറയുന്നത് നിസാൻ്റെ അല്ല, ഹിനോയുടെ ഒരു 4 ലിറ്റർ എഞ്ചിനായിരുന്നു. അതൊന്നും കാര്യമായ രീതിയിൽ ജനം ഏറ്റെടുത്തില്ല. അങ്ങനെ വെറും 200 യൂണിറ്റുകളാണ് ആ വാഹനം നിർമ്മിച്ചത്. അതിൽ കുറേയൊക്കെ സിവിലിയൻസിന് കൊടുക്കുകയും ബാക്കി ആർമി ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്തായാലും അങ്ങനെ കുറച്ച് കാലം നമ്മുടെ നാട്ടിലും നിസാൻ പെട്രോളിൻ്റെ സെക്കൻഡ് ജനറേഷൻ ഓടിയിരുന്നു. എന്തായാലും ഇത് 4th ജനറേഷനാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് 6th ജനറേഷനാണ്. 6th ജനറേഷൻ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ ലാൻഡ് ക്രൂസറിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വിൽപ്പനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 1987 ഫോർത്ത് ജനറേഷൻ നിസാൻ പെട്രോൾ വിപണിയിലെത്തിയത്. Y60 എന്നായിരുന്നു ആ വാഹനത്തിൻ്റെ കോഡ് നെയിം. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാഹനം. മറ്റൊരു കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ നിസാൻ പെട്രോളിനെ പറ്റി ഇപ്പോൾ വിക്കിപീഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം നോക്കിയാലും വളരെ കൺഫ്യൂസിംഗ് ആണെന്നുള്ള കാര്യമാണ്. കാരണം ഈ വാഹനം ലോക വിപണിയിൽ പല വാഹന നിർമ്മാതാക്കൾ അവരവരുടെ പേരിൽ വിറ്റിട്ടുണ്ട്. കൂടാതെ പല തരത്തിലുള്ള ബോഡി ഷേപ്പുകൾ ഉണ്ടായിരുന്നു, പല എഞ്ചിനുകളുണ്ടായിരുന്നു. അങ്ങനെ ആകെ കൺഫ്യൂസിംഗ് ആണ്. അതൊക്കെ ഒന്ന് പറഞ്ഞ് പഠിച്ചു വരുമ്പോഴത്തേക്കും നേരം വിളിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ഈ വാഹനം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്പെക്കാണ്. ഇത് 5-ഡോർ വാഹനമാണ്. ഇതാണ് സാധാരണഗതിയിൽ ലോകമെമ്പാടും ഏറ്റവും അധികം ജനപ്രിയമായി മാറിയ ഒരു 4th ജനറേഷൻ മോഡൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭയങ്കര ഒരു ഔട്ട്സ്റ്റാൻഡിങ് എഞ്ചിനൊന്നുമല്ല, എങ്കിലും തരക്കേടില്ലാത്ത ഒരു ഡ്രൈവബിലിറ്റി ഇപ്പോഴും ഈ ഒരു എഞ്ചിൻ തരുന്നുണ്ടെന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിൻ്റെ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ വീലിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാണുന്ന ഡിഫറൻഷ്യൽ നമുക്ക് മാനുവലി ഇങ്ങനെ തിരിക്കാം. കണ്ട്, ഇവിടെ ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫ്രീ എന്ന ഇതിലിട്ട് വേണം സാധാരണഗതിയിൽ ഓടിക്കാൻ. എന്നാൽ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചുരം ഇറങ്ങി വരികയെന്നിരിക്കട്ടെ, നമ്മൾ ഇറങ്ങി മാനുവലി തന്നെ ഇത് ലോക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്യണമെങ്കിൽ ഗുണം വെച്ചാൽ നല്ല റോഡ് ഗ്രിപ്പ് കിട്ടും. അതായത് നമ്മൾ ആക്സിലേറ്ററോ ബ്രേക്കോ ഒന്നും കൊടുക്കാതെ പിടിച്ച് വാഹനം ഇറക്കിപ്പോവും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹിൽ ഡിസൻ കൺട്രോൾ എന്ന് പറയുന്ന സംഭവമാണ് ഈ കൊടുത്തിരിക്കുന്ന മാനുവലി കൊടുത്തിരിക്കുന്ന സംഭവം. ഈ കാണുന്ന അലോയ് വീല് പോലും സ്റ്റോക്കാണ്, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഈ ടയർ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മുൻഭാഗത്ത് നിന്നത്തെ ഒന്ന് കാണാം. വളരെ വലിയ ഒരു വാഹനമാണിത്. ലാൻഡ് ക്രൂസറുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണല്ലോ നിർമ്മിച്ചത്. പക്ഷേ ഇതിൻ്റെയൊക്കെ 3-ഡോറൊക്കെ ഉണ്ടായിരുന്നുള്ള മറ്റൊരു കാര്യം. ഇപ്പോൾ ഈ വാഹനത്തിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുന്ന മുന്നിൽ ഈ കാണുന്ന LED ടെയിൽ ലാമ്പ് ഫിറ്റ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന മനോഹരമായ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം. അതുപോലെ എല്ലാ കാലത്തും വളരെ വലിയ നിസാൻ ലോഗോയാണ് പെട്രോളിൽ കൊടുത്തിരുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് നിസാൻ്റെ ഇപ്പോൾ കാണുന്ന ലോഗോ. അത് മിക്കവാറും രാംനാഥ് ഫിറ്റ് ചെയ്തായിരിക്കണം എക്സ്ട്രാ എന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഓഫ് റോഡ് എബിലിറ്റി ആണെങ്കിൽ ഈ സംഭവം നോക്കിയാൽ മതി. ഒരു 3 വയസ്സുള്ള കൊച്ചിന് അടിയിൽ കയറി നിൽക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹൈറ്റ്. അത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇവിടെ ഈ കാണുന്ന ഈ സ്റ്റീൽ ഫിനിഷുള്ള ബമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. വാഹനത്തിൻ്റെ കരുത്ത് ഞാൻ വിളിച്ച് പറയുന്ന രീതിയിലാണ് ഈ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ അങ്ങനെ മസിൽ പവർ തുടിച്ച് നിൽക്കുന്നു. ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആകാത്ത ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്, അത് ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടല്ലോ, ഇത്രയും ഹൈറ്റുള്ള വാഹനമാണ്. വളരെ നീണ്ട ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ചെറിയ പവർ ബൾജുകളും മറ്റും കൊടുത്തിട്ടുണ്ട്.
ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന സ്നോർക്കൽ, ഈ സ്നോർക്കൽ പോലും സ്റ്റോക്കാണ്, അന്നത്തെ അതേ സ്നോർക്കലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആകെ രാംനാഥ് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു മഞ്ഞപ്പെയിൻറ്റും കൂടി അടിച്ചു എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്, ബാക്കി അതേ സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാവുന്നത് വളരെ വലിയ വീലാർച്ചും അതിലെ വീൽ ട്രാവൽ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വീൽ സൈസ് മാറ്റിയതാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ഓസ്ട്രേലിയയിലെ 90 മോഡൽ നിസ്സാൻ പെട്രോളിലെ വീൽ സൈസ് എത്ര എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും നോക്കിയിട്ടും കൃത്യമായ വിവരം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇതും എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ആയിരുന്നില്ല, വളരെ ചെറിയൊരു ഫുഡ് സ്റ്റെപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റി ഇവിടെ ഫിറ്റ് ചെയ്തു. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സ് അതും പുതിയതാണ്, അതായത് കമ്പനിയുടെ സ്റ്റോക്കായിട്ട് വന്ന സൈഡ് വ്യൂ മിറേഴ്സ് അല്ല. അത് മാറ്റാൻ കാരണം രാംനാഥ് പറഞ്ഞത് ഇത് വളരെ ചെറിയ മിറേഴ്സ് ആയിരുന്നു, ബാക്കി കാണാൻ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു ഭാഗം ഈ ഒരു സൈഡ് പ്രൊഫൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു നീളമാണ് എന്ന് കണ്ടല്ലോ വാഹനത്തിന്. അതുപോലെ തന്നെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ വലിയൊരു വിശാലമായ ഗ്ലാസ് ഏരിയ കൂടാതെ തന്നെ ഒരു കോർണർ ഗ്ലാസ് പോലെ വീണ്ടും ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ വീണ്ടും കൊടുത്തിരിക്കുന്നു. ഇത് 5-സീറ്ററാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം, ഇത്രയും വലിയ വാഹനമാണെങ്കിലും. അതും കൺഫ്യൂസിംഗ് ആയിരുന്നു, കാരണം ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിനെ 7-സീറ്ററും ഇറങ്ങിയിട്ടുണ്ട്, 5-സീറ്ററും ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന 5-സീറ്ററാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. എന്തായാലും 5-8 ഇഞ്ച് ഉയരമുള്ള എന്നെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ റൂഫ്. ഇവിടെയും പിൻഭാഗത്തും വളരെ വലിയ ഉയർന്നു നിൽക്കുന്ന വീലാർച്ചാണ് കാണുന്നത്. അത് ഇവിടെയൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന മറ്റു ചില ബോഡി ലൈനുകളൊക്കെ കാണാം. ഇത് കണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഇവിടെ പെട്രോൾ 4x4 എന്നുള്ള ബാഡ്ജിങ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ എയർ ഇൻടേക്ക് പോലെ ഉള്ള ചില ഭാഗങ്ങളൊക്കെ വളരെ രസകരമായ എലമെൻസായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയുമൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രസകരമായൊരു കാര്യമാണ് മിനിയുടെ മോഡലുകളിൽ കാണുന്ന പോലെ തന്നെ മറ്റേ രണ്ടായിട്ട് തുറക്കുന്ന ഡോറ്, പഴയ ഇല്ലത്തൊക്കെ കാണുന്ന പോലെ. നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല, വൈകുന്നേരം ആകുമ്പോൾ ഒരു യുവതി ഇങ്ങനെ പാവടം ബ്ലൗസ് ഇട്ട് ദീപം ദീപം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ അങ്ങനെ തുറന്നിട്ട് വരുന്നത്, അതുപോലെയുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തുറന്ന് കാണാം. അങ്ങനെ തുറക്കുമ്പോൾ രണ്ട് യുവതികൾക്ക് വേണം ദീപമായിട്ട് വരാവുന്ന അത്രയും വിശാലമായ ഒരു ബൂട്ട് സ്പേസാണ് കാണുന്നത്. ഈ കാണുന്ന ഈ മെറ്റൽ ഭാഗം അത് രാംനാഥ് എക്സ്ട്രാ ചെയ്യിച്ചതാണ്, കാരണം ഇത് ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയറിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വളരെ മോശമായപ്പോൾ അത് അങ്ങനെ ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൈഡിൽ കണ്ട ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെയുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ, ഈ ഒരു അലൂമിനിയം ഫിനിഷായിരുന്നു, അതാണ് മാറ്റി ബ്ലാക്ക് ഫിനിഷാക്കിയത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിൽ നമുക്ക് കയറിയിരിക്കുമ്പോൾ കാണാവുന്നതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഹോൾസ്റ്ററി കുഷനിങ്ങൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ അറിയാമല്ലോ ഉൾഭാഗത്തെ സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി നമുക്ക് ഡോർ അടച്ച് ദീപം ദീപം. അപ്പോൾ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, പണ്ടൊക്കെ ഈ ദീപം ദീപം കഴിഞ്ഞത് കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിനും ഒരു ചോദ്യം ചോദിക്കണം, അത്താഴപക്ഷിക്കാരുണ്ടോ അത്താഴപക്ഷിക്കാരുണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടേ എന്ന് പറയണം, ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് അടയ്ക്കുക, അതാണ് എളുപ്പം. ആ അപ്പോൾ അങ്ങനെ നടന്നു. ഈ കാണുന്ന ഈ ഒരു ജെറിക്കാനൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ ഇതൊക്കെ ഒരു കാലത്ത് നിസാൻ പെട്രോളിലും ലാൻഡ് ക്രൂസറിലെല്ലാം സ്ഥിരമായിട്ട് ഘടിപ്പിച്ചിരുന്ന സംഭവം തന്നെയാണ്. അതുപോലെ ഈ ഒരു റിവേഴ്സ് ലൈറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്, പക്ഷേ ടെയിൽ ലാമ്പൊക്കെ പഴയ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ കാണുന്ന സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും അതൊക്കെ പഴയ തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് പഞ്ചാബ് രജിസ്ട്രേഷൻ ആയിരുന്നു, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ടർബനൊക്കെ ഊരിക്കളഞ്ഞ് മലയാളിയാക്കി ലൈറ്റാക്കി വച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരം വാഹനങ്ങളെല്ലാം അധികം മരുഭൂമിയിലും മറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന ഓഫ് റോഡ് വാഹനങ്ങളായതുകൊണ്ട് തന്നെ ടോ ചെയ്ത് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അന്നേ ഉണ്ടായിരുന്നു. ഇതും സ്റ്റോക്കായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇടയ്ക്കൂടെ നോക്കിയാൽ കാണാം. അതുപോലെ സ്പ്ലിറ്റായിരിക്കുന്ന ഗ്ലാസ് ഏരിയയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു എനിക്ക് പ്രിയപ്പെട്ട ഒരു ഭാഗം ഈ പിൻഭാഗമാണ്, അതീവ രസകരമായിട്ടാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ ഈ സൈഡിലേക്ക് പോയാലും അതൊക്കെ തന്നെയാണ്, സൈഡിൽ മറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ വലതുവശത്ത് ഇവിടെയാണ് ഡീസൽ ടാങ്ക് എന്നുള്ളൊരു കാര്യമുണ്ട്, അതിനെ സംബന്ധിച്ച് മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഈ വാഹനം കൊണ്ടുപോയി ഒരു പെട്രോൾ പമ്പിൽ നിർത്തി, എന്നിട്ട് ഡീസൽ മാത്രം ഉള്ള മറ്റേ സുന ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വാഹനം നിർത്തി. നിർത്തിയിട്ട് ഞാൻ ചേച്ചി ഡീസൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ അടുത്ത് നിന്ന ഒരാൾ പെട്രോളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് ഡീസലേ ഉള്ളൂ ഇവിടെ. ഞാൻ ഡീസലാണ്. അല്ല സാറേ പെട്രോളാണ്, പെട്രോളല്ലേ എന്ന് ചോദിച്ചാൽ പെട്രോളല്ല. അല്ല ആ ചേട്ടൻ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞിട്ട് പോകട്ടെ, ഇത് എൻ്റെ കാറാണല്ലോ, അപ്പോൾ ഇത് ഡീസലാണെന്ന് എനിക്കറിയാമല്ലോ. ചേച്ചി ധൈര്യമായിട്ട് അടിച്ചോ എന്ന് പറഞ്ഞു. അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ചേട്ടൻ നടന്നു. അപ്പോൾ ഞാൻ ചേട്ടാ എന്ത് എന്താണ് ചേട്ടൻ ഇത് പെട്രോളാണെന്ന് പറഞ്ഞിട്ട് പോയത്, പെട്രോളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്രോളല്ല ഡീസലാണ്. അല്ല ഇവിടെ എഴുതിയിട്ടുണ്ട് പെട്രോൾ, അതാണ് നിസാൻ പെട്രോൾ, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ കൊണ്ട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പെട്രോളാണ് എന്ന് വിചാരിച്ചൊരു പെട്രോൾ അടിക്കും, പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഡീസലാണ്. അങ്ങനെ രസകരമായ ചില അനുഭവങ്ങളൊക്കെ രാവിലെ ഉണ്ടായി. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് റോഡിൽ ധാരാളം പേര് ഇത് വാഹനം കാണാനെത്തി, കാരണം
അമ്മാതിരിയാണ് ഇവൻ്റെ രൂപവും ഭാവവും എല്ലാം തന്നെ. രാവിലെ മമ്മൂട്ടിയൊക്കെ ചുമ്മാ ഇൻഫോ പാർക്ക് റോഡിൽ ഇറങ്ങി നിന്ന പോലെയായിപ്പോയി അവസ്ഥ. അത്രയധികം ആരാധകരുള്ള വാഹനമാണ് അന്നും ഇന്നും നിസാൻ പട്രോൾ. ഞാൻ പറഞ്ഞല്ലോ രാമനാഥ് 3 വർഷമായിട്ട് എടുത്ത് ഈ വാഹനം റീസ്റ്റോർ ചെയ്യാൻ. റീസ്റ്റോർ ചെയ്യുന്ന വെച്ചാൽ രാമനാഥ് ചെയ്യുന്നതല്ല, എല്ലാ കാര്യങ്ങളും വളരെ പ്രിസിഷനോടുകൂടി ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തിരക്കൊന്നും പിടിക്കാതെ കിട്ടുന്ന സാധനങ്ങൾ, അതായത് ഓസ്ട്രേലിയ എന്നൊക്കെ ഓരോ സാധനങ്ങൾ വരുത്തി അതെല്ലാം കൃത്യമായി ചേരുമെന്ന് നോക്കി ഫിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാമാണ് ഗംഭീരമായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇൻറ്റീരിയറിൻ്റെ ബേസിക് ലേഔട്ടും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അദ്ദേഹം മാറ്റിയിരിക്കുന്നത് സീറ്റിൻ്റെ അപ്ഹോൾസ്ട്രി അല്ലെങ്കിൽ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പാഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാം സ്റ്റോക്ക് തന്നെയാണ്. ഈ നിസാൻ പട്രോൾ എന്നുള്ള ഈ കാണുന്ന വുഡിൽ എഴുതിയിരിക്കുന്ന സാധനമൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ്. അതൊന്നും ശരിക്കും ഉള്ളതല്ല, പക്ഷെ അതൊക്കെ ആ ഒരു പഴക്കത്തോട് ചേർന്ന് നിൽക്കുന്നുള്ള മറ്റൊരു കാര്യം. കൺസോളിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെ വന്നിരിക്കുന്ന പുതിയൊരു മ്യൂസിക് സിസ്റ്റം വന്നു എന്നുള്ളതാണ്. ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ഇതിലുണ്ടായിരുന്നത് ടേപ്പ് റെക്കോർഡറായിരുന്നു. അതായത് ടേപ്പ് ഇടുന്ന പഴയ FM AM റേഡിയോ ഒക്കെ ഉണ്ടൊരു സംഭവമായിരുന്നു, അത് മാറ്റിയിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ACയുടെ കണ്ട്രോളൊക്കെ രസമാണ്. ഇവിടെ നിസാൻ പട്രോൾ എന്നുള്ള ബാഡ്ജുകൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് ACയുടെ ഫാനിൻ്റെ സ്വിച്ച്, അതുപോലെ ഇത് ACയുടെ സ്വിച്ച്, ഈ കാണുന്ന ചെറിയൊരു സ്വിച്ചും കൊടുത്തിരിക്കുന്നു. അതാണ് ACയുടെ കൺട്രോളായിട്ട് നമുക്ക് പറയുന്ന കാര്യം. ഇവിടെ പഴയ വാഹനങ്ങൾ കാണുന്ന സിഗരറ്റ് ലൈറ്റർ, ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം തീർത്തും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാര്യം. ഇവിടെ ഒരു ക്ലോക്ക് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അതുപോലെ മിനിറ്റ് റീസെറ്റ് അതേപോലിപ്പോൾ ഉപയോഗശൂന്യമാണ്. ഇവിടെ ഒരു ആശ്രയം കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെയായിട്ട് ഇവിടെ നിന്നുണ്ട് സ്വിച്ചുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഏറ്റവും പുതിയ കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു USB ചാർജർ, അതും രാമനാഥ് ഫിറ്റ് ചെയ്തതായിരിക്കണം. മറ്റൊരു കാര്യം വെച്ചാൽ ഈ കാണുന്ന ഭാഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഫുൾ ഒരു വലിയ വേക്കൻ്റ് ഏരിയ ആയിരുന്നു പഴയ നിസാൻ പട്രോളിൽ. ഇടയ്ക്ക് വേണമെങ്കിൽ വലിയ ബാഗൊക്കെ വയ്ക്കാൻ ആ അവസ്ഥയായിരുന്നു. അത് മാറ്റിയിട്ട് ഇവിടെ ഒരു കൺസോൾ ഇതിന് ചേരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തതും മിസ്റ്റർ രാമനാഥിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്. അതിനൊക്കെ വുഡൻ ഫിനിഷൊക്കെ കൊടുത്ത് അത് ആ പഴമ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസും അതും രാമനാഥ് കൊടുത്തൊരു സംഭവമാണ്. ഇവിടെയൊക്കെ ആധുനിക കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ്. ഇതിന് പവർ വിൻഡോ ഉണ്ടായിരുന്നില്ല. ഇതിന് മറ്റേ തിരിക്കുന്ന പഴയ മാനുവൽ വിൻഡോ ആയിരുന്നെങ്കിൽ അതും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗിയർ ലിവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പഴയ തന്നെയാണ്. അതിങ്ങനെ ഹിമാലയം പോലെ അല്ലെ എവറസ്റ്റ് പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയാം, അത്രയും വിശാലമായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ 4-wheel drive 4H 2H അങ്ങനെയുള്ള എല്ലാ മോഡുകളും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗിയർ ലിവറിലാണ്. ചെറിയൊരു ലിവർ അങ്ങനെ സൈഡിലായിട്ട് നിൽക്കുന്നു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ നമ്മൾ കാണുന്ന പോലെ ഡിഫറൻഷ്യൽ ലോക്കൊക്കെ നമ്മൾ മാനുവലിയാണ് അതിൽ ചെയ്യുന്നത്. രസകരമായ കാര്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഒരു പുതിയ ഹോൺ ഫിറ്റ് ചെയ്താണ്. ഇന്നലെ ഇത് അടിച്ച് കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കപ്പലിൻ്റെ ഹോണാണോ ഫിറ്റ് ചെയ്യുന്നത്, അത്രയും ഭയങ്കര ശബ്ദമുള്ള ഹോണാണ്. ഇത് ഈ കാണുന്നതാണ് സ്റ്റോപ്പ് സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് വാഹനം ചില പഴയ ട്രക്കിൻ്റെ ഒക്കെ പോലെ തന്നെ ഇങ്ങനെ ഇതിൽ പിടിച്ച് മേടിച്ചിട്ട് വേണം ഇവനെ അങ്ങോട്ട് നിർത്താൻ, എഞ്ചിൻ ഓഫ് ചെയ്യാൻ. അത് രസകരമായൊരു കാര്യമാണ്. പിന്നെ സ്പേസ് നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടം പോലെ സ്പേസാണ്. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് മാനുവലി കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. എന്തായാലും വിശാലമായ ഗ്ലാസ് ഏരിയ, അതും വളരെ താഴ്ന്നു കണ്ടല്ലോ. നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഏരിയ നിൽക്കുന്ന അത്രയും വിശാലമായ ഗ്ലാസ് ഏരിയയാണ്. മേൽഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു കുഷനിങ് എല്ലാം തന്നെ രാമനാഥ് കൊടുത്ത കുഷനിങ് ആണ്. ഇതൊന്നും ആയിരുന്നില്ല ഇതിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് ഒന്ന് പോകാം. സ്റ്റിയറിംഗ് വീലൊക്കെ ആ പഴയ സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹോണിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു മീറ്റർ കൺസോളാണ്. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ എന്തായിരുന്നു പ്രത്യേകിച്ച് മറ്റൊന്നുകൂടെ പറയുന്നത്, ഇതിലൊക്കെ കാർബൺ ഫിനിഷൊക്കെ കൊടുത്തത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു പുതിയ രീതിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. മറ്റ് കോയിസ് കൺട്രോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും തന്നെ നമുക്കിവിടെ കാണാനില്ല. പക്ഷേ പവർ സ്റ്റിയറിംഗ് ആയിരുന്നു, AC ഉണ്ടായിരുന്നു. ഇത്തരം രണ്ട് കാര്യങ്ങളൊക്കെ അന്ന് തൊട്ടേ നിസാൻ പട്രോൾ ഉണ്ടായിരുന്നു. ഡോർ പാഡിൽ ഒന്നും വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതിനി പണ്ടുണ്ടായിരുന്നു, ഇതിന് ശേഷം കുഷൻ ചെയ്തപ്പോൾ കളഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂട. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഗ്ലാസ് ഏരിയ കണ്ടല്ലോ, എത്രയോ വിശാലമാണെന്നുള്ളത് നമുക്ക് വശക്കാഴ്ചയിൽ ബോധ്യപ്പെടും. ഇനി നമുക്ക് പിൻഭാഗത്തിരുന്ന് നോക്കാം.
പിൻഭാഗത്ത് വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താ വെച്ചാൽ ക്യാപ്റ്റൻ സീറ്റുകളാക്കി എന്നുള്ളതാണ്. ഇത് പക്ഷേ ക്യാപ്റ്റൻ സീറ്റ് ആയിരുന്നില്ല, ബെഞ്ച് സീറ്റായിരുന്നു പഴയ നിസാൻ പെട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ അത് ഈ തരത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സെൻ്റർ കൺസോളൊക്കെ ഇവിടെ പിന്നിലേക്ക് ഇത്രയും തള്ളി നിന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഈ കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തെ പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തും രാമനാഥ് എ സി ഫിറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് പിൻഭാഗത്ത് വരുത്തിരിക്കുന്ന മാറ്റം. എന്തായാലും സ്പേസ് കണ്ടല്ലോ, ഇഷ്ടം പോലെയാണ് സ്പേസ്, സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. തന്നെയല്ല ഒരു തിയേറ്റർ സീറ്റിംഗ് ആണ്. അതായത് പിൻഭാഗത്ത് ഒരു അല്പം ഹൈറ്റ് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗം ഒരു അല്പം താഴ്ന്ന് നല്ല വിസിബിലിറ്റിയോട് കണ്ട് പോകാൻ സാധിക്കും. ഗ്ലാസ് ഏരിയ ഇവിടെ നിന്ന് ഇവിടം വരെയുണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത മോഡൽ, അതായത് ഫിഫ്ത്ത് ജനറേഷനിലാണെന്ന് തോന്നുന്നു ഇതിന് സൺറൂഫൊക്കെ വന്നത്, പക്ഷേ ഇതിലത് വന്നിട്ടില്ല. പിന്നെ ഡോർ പാഡിലാണെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ആ ഭാഗത്തെ ഡോറിനൊരു ചെറിയ പ്രശ്നമുണ്ട്, ജാം ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ കൂട്ടനെ തുറന്ന് കാണിക്കാൻ പറ്റുന്നുമില്ല എന്നുള്ള മറ്റൊരു സത്യസന്ധമായ കാര്യമാണ്. എന്തായാലും അപ്പോൾസ്റ്ററി എല്ലാം ചെയ്ത് ഭംഗിയാക്കിയ, എന്നാൽ പഴമ ഒട്ടും തന്നെ പോകാത്ത രീതിയിൽ നിലനിർത്തിയിട്ടുള്ളൊരു വാഹനമാണിത്. ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ആധുനികമായ കാലത്ത് ചെയ്ത കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരു പഴക്കം നിലനിർത്താൻ രാംനാഥിൻ്റെ ബുദ്ധിക്ക് സഹായിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ നിലനിർത്തിയ മട്ടിലുള്ള ഒരു 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 പ്രതീതിക്ക് കാരണമായിട്ട് പറയാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായ സ്പോർട്ടി സാധനമൊന്നുമല്ല. നമ്മളൊരിക്കലും അടുത്ത കാലത്ത് പഴയ ഒരു ഡിഫൻഡർ ഓടിച്ചിരുന്നു. ആ ഡിഫൻഡർ കാണുമ്പോൾ ഭയങ്കര ഗുമ്മാണെങ്കിലും ഓടിക്കാൻ അങ്ങനെ ഭയങ്കര രസകരമായ സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ, ഹൈവേയിലോ നല്ല സ്പീഡിലോ പോകുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത്ര ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി എഞ്ചിനുകളൊന്നുമല്ല ഇതിൻ്റെ കാരണം. വർഷം 32 എൻ്റെയൊക്കെ പ്രായമാണ് ഇതിൻ്റെ എഞ്ചിൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാഹനം ഒന്ന് ഓടിച്ചോളാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിന് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഞാൻ നിയമം ലംഘിക്കുന്നതല്ല. ഇത് 90 ജനിച്ച വാഹനമാണല്ലോ, സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് 95 തൊട്ടുള്ള വാഹനങ്ങളിലാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധം എന്ന് തോന്നുന്നു ഇന്ത്യയിൽ. പക്ഷേ എങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇട്ടാനെ, പക്ഷേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ, താക്കോൽ ഇല്ലല്ലോ എന്ന് ജഗദീഷ് പറഞ്ഞ പോലെ ഇതിലില്ലല്ലോ സീറ്റ് ബെൽറ്റ്, അതുകൊണ്ട് ഇടാത്തത്. അപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് ഈ വാഹനം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൗണിൽ മറ്റും ഓടിക്കുമ്പോൾ അത്ര രസകരമായൊരു ഡ്രൈവ് ഒന്നും അല്ല ഈ വാഹനം തരുന്നത്. കാരണം ഇതിൻ്റെ പ്രായാധിക്യം ഉള്ളതുകൊണ്ടും അങ്ങനെ ഭയങ്കര ടോക്കി എഞ്ചിനൊന്നും അല്ലാത്തതുകൊണ്ടും അങ്ങനെ രസകരമായ ഡ്രൈവ് ഒന്നും അല്ല തരുന്നത്. പക്ഷേ ഹൈവേയിലും അതുപോലെ തന്നെ ഒരു ഒരു ഫോർത്ത് ഗിയറിൽ എത്താവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ രസമാണ് പിന്നെ ഓടിച്ചു പോകാൻ. കുറച്ച് ഓഡിബിളാണ് എഞ്ചിൻ, അതുപോലെ തന്നെ കുറച്ച് ഓഡിബിളാണ് എ സിയും. എ സിയുടെ ഫാനിൻ്റെ ശബ്ദം നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാവും. നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ട് എ സി ഓഫ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ എ സിയുടെ ഫാനിന് നല്ല ശബ്ദമുണ്ട്. ഇതൊക്കെ ഈ ചെറിയ കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അങ്ങനെ വലിയ പഴക്കം തോന്നാത്ത രീതിയിൽ വാഹനം മൊത്തത്തിൽ പരിഷ്കരിച്ചെടുത്തിട്ടുണ്ട്. തന്നെ വലിയ സസ്പെൻഷൻ ഒന്നാം തരമാക്കി മാറ്റിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ഉള്ളൊരു വാഹനം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ എസ് യു വി ഓടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ അലട്ടുന്നില്ല. ചെറിയ ബോഡികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും നിസാൻ പെട്രോളിൽ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വന്നൊരു വാഹനമാണ്. അതിനു മുമ്പുള്ള ലീവ് സ്പ്രിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ചാട്ടം പിൻഭാഗത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അറിഞ്ഞുകൂടാ. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡലാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒന്നുമില്ല. ഓഫ് റോഡിംഗ് ആണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസ് നമ്മൾ നേരത്തെ ഡിഫറൻഷ്യലിലേക്ക് കണ്ടു കഴിഞ്ഞു. അതുപോലെ ഞാൻ നേരത്തെ ഗിയർ ലിവറിൻ്റെ സൈഡിലുള്ള ഫോർ വീൽ ഡ്രൈവ് മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്ന ലിവറും കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ പഴയ പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവിലേക്കുള്ള സ്വിച്ചിങ്ങും മറ്റും നടക്കുന്നത്.
അത് പക്ഷെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഒന്നും പോയി നോക്കാനൊന്നും സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ മാനത്തെ സംശയിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ യു എയിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ സാൻഡ് ട്യൂണിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിസാൻ പെട്രോളും ലാൻഡ് ക്രൂയിസറും ഒക്കെയാണല്ലോ പ്രധാനപ്പെട്ട എന്താ പറയുക അവിടുത്തെ താരങ്ങൾ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് സ്വയം അവഹാസിനാകേണ്ട കാര്യം പോലും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻജിൻ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിനാണ്, 4169 സി സി ഡീസൽ എഞ്ചിനാണ്, 114 ബി എസ് പി ആണ് മാക്സിമം പവർ, ടോർക്ക് 264 ന്യൂട്ടൺ മീറ്റർ ആണ്. 4200 ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത്, അതുപോലെ തന്നെ 2800 ആർ പി എമ്മിലാണ് മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റൊക്കെ വേണ്ടി വരുന്ന എഞ്ചിനാണിത്. കാരണം നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന എഞ്ചിനൊന്നുമല്ല, വളരെ ടോർക്കിയായ എഞ്ചിനുമല്ല. പഴയകാല ഡീസൽ എഞ്ചിനുകളുടേതായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ 4 വീലിലും ഡിസ്ക് ബ്രേക്കാണ്. മറ്റ് തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊന്നും ഈ വാഹനത്തിൽ ഇല്ലയെന്ന് നമുക്ക് ആലോചിച്ചാലറിയാം. കാരണം അത്രയ്ക്ക് പഴയൊരു വാഹനമാണ്. എങ്കിലും ഇതിൻ്റെ ബോഡി അതുമാത്രം മതി നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സംരക്ഷിച്ച് നിർത്താൻ. അത്രയും ഗംഭീരമായ ബോഡിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷയെപ്പറ്റി വലിയ ടെൻഷനൊന്നും ആവശ്യമില്ല. 95 ലിറ്റർ ഫ്യൂൾ ടാങ്കാണ്. ഇതിൻ്റെ കൃത്യമായ മൈലേജ് എനിക്ക് അറിഞ്ഞുകൂടെ, എങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു 10 കിലോമീറ്റർ താഴെ കിട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. എന്തായാലും ആദ്യകാലത്തൊക്കെ പെട്രോൾ എഞ്ചിനുകളായിരുന്നെങ്കിൽ പിന്നീട് വളരെ വൈകിയാണ് ഡീസൽ എഞ്ചിനിലേക്ക് നിസാൻ പെട്രോൾ ചൂട് മാറിയത്. പക്ഷേ എല്ലാ കാലത്തും പെട്രോൾ എഞ്ചിനുകൾ തന്നെ ആയിരുന്നു നിസാൻ പെട്രോളിൻ്റെ കരുത്ത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഒരു വാഹനം വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ വന്നത്. അത് കാര്യമായ രീതിയിലുള്ള ഒരു റഫ് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഒക്കെ വർദ്ധിപ്പിച്ചു എന്നാണ് നിസാൻ്റെ വെബ്സൈറ്റിലൊക്കെ പറയുന്നത്. 3-ലിങ്ക് ലൈവ് ആക്സിൽ സസ്പെൻഷനാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 5-ലിങ്ക് സെറ്റപ്പ് പിൻഭാഗത്തും. അതാണ് ഈ വാഹനത്തിൻ്റെ ഇത്രയും ഗംഭീരമായ ഒരു യാത്രാസുഖം തരുന്ന കാര്യമെന്നാണ് തോന്നുന്നത്. പവർ സ്റ്റിയറിംഗ് ഈ 4th generation എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരുന്നു. പവർ വിൻഡോ പക്ഷേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ സിങ്ക്രോണസ് ടൈപ്പ് ആക്കി മാറ്റിയതും ഈ ഒരു 4th generationലാണ്. 4th generationലെ മിക്ക വാഹനങ്ങൾക്കും ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റു വാഹനങ്ങൾ വലിച്ചു കയറ്റാനോ സ്വയം വലിച്ചു കയറാനുള്ള വിഞ്ചുമൊക്കെ ഈ ഒരു 4th generationലെ മിക്ക വാഹനങ്ങൾക്കും കൊടുത്തിരുന്നു. 93 ആയപ്പോഴത്തേക്കും ഈ വാഹനത്തിന് മൈലേജ് ഇല്ല എന്നുള്ള പരാതി കാര്യമായ രീതിയിൽ വരികയും അങ്ങനെ കുറച്ച് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്തിരുന്നു ബോഡിയിൽ. പക്ഷേ നമ്മളിപ്പോൾ ഓടിക്കുന്ന 90 ബോഡിക്കൊന്നും അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഏതായാലും 95 മറ്റൊരു വലിയ ഫേസ് ലിഫ്റ്റ് ഈ വാഹനത്തിന് വന്നു. പിന്നെ വലിയ വലിയ ഫേസ് ലിഫ്റ്റുകളായി. ഈ കാലത്തൊക്കെ തന്നെ ഫോർഡ് ഓസ്ട്രേലിയയിലെ ഫോർഡ് മാവറിക് എന്നുള്ള പേരിൽ ഈ വാഹനം വിപണിയിൽ ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ ഇബ്രോ എന്നുള്ള പേരിൽ നിസാൻ സ്പെയിനിൽ ഇറക്കിയിരുന്നു. പിന്നെ ഈ വാഹനം വിൽക്കാൻ വേണ്ടി മാത്രം നിസാൻ പ്രിൻസ് സ്റ്റോർ എന്നുള്ള പേരിൽ ജപ്പാനിൽ ചില സ്റ്റോറൊക്കെ തുറന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോർത്ത് അമേരിക്കയിൽ ഇൻഫിനിറ്റി QX56 എന്ന പേരിൽ ആദ്യവും പിന്നീട് QX80 എന്നുള്ള പേരിലും നിസാൻ പെട്രോൾ വിറ്റിരുന്നു. നിസാൻ അർമാഡ എന്നുള്ള പേരിൽ പല മാർക്കറ്റുകളിൽ ഈ വാഹനം വിറ്റിട്ടുണ്ട്. അങ്ങനെ വിശാലമായ രീതിയിൽ ഇത് പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ വിറ്റ ചരിത്രം കൂടിയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലും നിസാൻ പെട്രോൾ വരുമോ എന്നുള്ളതായിരിക്കാം. എനിക്ക് തോന്നുന്നൊരു മിനിമം ഒരു 7 വർഷം മുമ്പൊക്കെ ആയിരിക്കാം ഡൽഹിയിലെ നിസാൻ പെട്രോളും നിസാൻ ലീഫും കൊണ്ടുവന്ന് എന്നെയൊക്കെ വിളിച്ചൊന്ന് ഓടിപ്പിച്ചായിരുന്നു നിസാൻ. അന്ന് നമ്മൾ വിചാരിച്ചു ഉടൻ തന്നെ വരുമെന്നുള്ള കാര്യമാണ്. ഏതാണ്ട് 1.5 കോടി രൂപയ്ക്ക് നിസാൻ പെട്രോൾ ഇന്ത്യയിൽ വരുന്നു എന്നൊക്കെ നമ്മളന്ന് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഏഷ്യാനിലെ പ്രോഗ്രാമിൽ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വന്നില്ല, നിസാൻ ലീഫും വന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് നിസാൻ മറ്റ് പുതിയ ചില മോഡലുകൾ കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോഴും അതിലും നിസാൻ പെട്രോൾ വരെ പറയുന്നില്ല. എങ്കിൽ പോലും ഇപ്പോഴും അഭ്യൂഹങ്ങളുണ്ട് ഇന്ത്യയിലേക്ക് വരുമെന്ന്. കാരണം ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ഈ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ വാഹനം ഇവിടെ കൊണ്ടുവരാൻ എളുപ്പമാണ്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന 5.6 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള 405 BSP പവറുള്ള മോഡലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര പെട്രോൾ കുടിയനായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതൊരിക്കലും ഇന്ത്യക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ കുറച്ചുകൂടി സ്കെയിൽ ഡൗൺ ചെയ്ത പെട്രോൾ എഞ്ചിനുള്ള മോഡലുണ്ട്. പക്ഷേ അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് ഇന്ത്യയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഈ ഒരു വമ്പൻ പെട്രോൾ എഞ്ചിനുള്ള മോഡലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. തന്നെയുമല്ല, വരികയാണെങ്കിൽ തന്നെ വില 1.5 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിസാൻ പെട്രോൾ ഇന്ത്യയിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആരായാലും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 90 മോഡൽ നിസാൻ പെട്രോളൊക്കെ ഇങ്ങനെ ഓടിച്ച് രസിക്കാം. തീർച്ചയായിട്ടും ഒരു അനുഭവം തന്നെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത്. 90കളിൽ ഇന്ത്യയിൽ മാരുതി പിച്ച വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇത്രയും ഗംഭീരമായ SUV കൾ, ഇത്രയും ഗംഭീരമായ ഓഫോർഡബിലിറ്റീസ് ഉള്ള SUV കളൊക്കെ ലോകത്തിൽ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ച് നമുക്കൊന്ന് ഒരല്പം വിഷമിക്കാനും ഇത് അവസരം തരുന്നു.
അപ്പോൾ ഇതാണ് നിസാൻ പെട്രോളിൻ്റെ എൻജിൻ റൂം. നമുക്കറിയാം 114 BHP എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെ ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ വെയിറ്റും വെച്ച് നോക്കുമ്പോൾ തൃപ്തികരമായ ഒരു എൻജിൻ പവർ അല്ല എന്നുള്ള കാര്യം. പക്ഷേ അന്നത്തെ കാലത്തെ വാഹനമാണ്. ഇപ്പോഴും പക്ഷേ അങ്ങനെ ബോറടിപ്പിക്കാതെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഈ എൻജിൻ റൂമിൻ്റെ കാര്യത്തിൽ രാമനാഥ് ചെയ്ത കാര്യം വെച്ചാൽ ഇത് ഹൈഡ്രോളിക് ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് ഹൈഡ്രോളിക് ആക്കി, കാരണം ഇതിൽ ധാരാളം പണിയൊക്കെ എടുക്കേണ്ട ഒരു വാഹനമായിരുന്നതുകൊണ്ട് ആ തരത്തിൽ എളുപ്പത്തിന് വേണ്ടി ചെയ്തു. മറ്റ് മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിസാൻ പെട്രോൾ എന്ന് പറയുന്നത് വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. എന്തായാലും ഇത്രയധികം ഇത്രയും പഴക്കമുണ്ടായിട്ടും ഇപ്പോഴും പക്ഷെ നമ്മുടെ മമ്മൂക്കയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോഴും പ്രായമൊക്കെ ആയെങ്കിലും ആൾക്കാർ വെളിയിറങ്ങുന്ന നോക്കിപ്പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. അതുപോലെ ഒരു ഹെഡ് ടേണർ അടുത്ത കാലത്ത് നമ്മൾ ഓടിച്ചിട്ടില്ല, അല്ലെ, ഇതുപോലെ ഒരു ഹെഡ് ടേണർ അടുത്ത കാലത്ത് നിന്ന് ഓടിച്ചിട്ടില്ല. ആ തരത്തിൽ ജനമനസ്സുകളിൽ വലിയ സ്ഥാനമുള്ള മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ എന്താ പറയേണ്ടത്, സാഷ്ടാംഗം പ്രണമിച്ചു പോവുകയാണ്. ഇപ്പോഴും ഒരു ക്രൗഡ് പുള്ളറായിട്ട് നിലനിൽക്കുകയാണ് നിസാൻ പെട്രോൾ. രസകരമായ പല കാര്യങ്ങളും ഈ വാഹനത്തെ സംബന്ധിച്ചുണ്ട്. പിൻഭാഗത്തെ ഡോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രസകരമാണ്. തന്നെയുമല്ല, ഇപ്പോഴും 71 വർഷത്തിന് ശേഷവും പുതിയ മോഡൽ വന്നപ്പോൾ അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് വിൽപ്പനയുടെ കാര്യത്തിൽ. അത്തരത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമായ നിസാൻ പെട്രോളിൻ്റെ 90 മോഡൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള സാരിദാർത്ഥത്തോടുകൂടിയാണ് ഞാനിവിടെ പറയുന്നത്. എന്തായാലും രാംനാഥ് ഇത്രയും ഗംഭീരമായിട്ട് ഈ വാഹനം റീസ്റ്റോർ ചെയ്തതിന് രാംനാഥിനുള്ള നന്ദി പറയുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി ഒരു വലിയ സംഭവം തന്നെയാണ് രാംനാഥ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാംനാഥിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.